ഹായ് ഗൈസ്, ഇന്ന് കുറച്ച് കൊഞ്ച് കിട്ടിയിട്ടുണ്ട്. അമ്മ ഇന്ന് കൊഞ്ച് കൊണ്ടുവന്നു. അപ്പൊ ഞാൻ മരിച്ച് ഞങ്ങൾ രാത്രി പൊതുവെ ചപ്പാത്തിയാണ്. ഞാൻ കഴിക്കാറില്ല ചപ്പാത്തി, ഞാനും പിള്ളേരും മിക്കപ്പോഴും ചോറാണ്. പക്ഷെ ഇച്ചാനും മിക്കപ്പോഴും ചപ്പാത്തി. അപ്പൊ ഞങ്ങൾ വിചാരിച്ച് ഇന്ന് കൊഞ്ചേറിയും ചപ്പാത്തിയാണ് രാത്രിത്തേന്. അപ്പൊ ഞാൻ മരിച്ച് നിങ്ങൾക്കൊക്കെ ഒന്ന് കാണിച്ചു തരാം കൊഞ്ചേറിയൊക്കെ നമ്മുടെ രീതി ചെയ്യുന്നത്. പക്ഷേ ഇവിടെ ഞങ്ങളുടെ അടുക്കളയിൽ വന്നിട്ട് ഇപ്പൊ ഞാൻ സത്യം പറഞ്ഞാൽ ലൈറ്റുള്ള വശത്തോട് തിരിഞ്ഞു നിന്നാണ് സംസാരിക്കുന്നത്. പുറത്തോട്ട് തിരിച്ചു വെച്ച് കഴിഞ്ഞാൽ സത്യം പറഞ്ഞതാ കണ്ടാ ക്ലിയർ ഇല്ല, ഒരുമാതിരിയാവും. എൻ്റെ മോടതാ ഇവിടെ ഇരിപ്പുണ്ട് കണ്ടാ. പക്ഷെ ഇങ്ങനെ വെച്ച് ക്ലിയർ ആവത്തില്ല. ഇനി സത്യം പറഞ്ഞാൽ അടുക്കളയിൽ നിന്ന് എനിക്ക് ഓരോ രീതിയിലും പാചകമൊക്കെ ചെയ്യുന്ന വീഡിയോ ഇടണമെന്നുണ്ട്. പക്ഷേ ഇവിടെ പറ്റുന്നില്ല, നമുക്ക് സൗകര്യമില്ല. കുഞ്ഞ് അടുക്കളയാ, ഈ സ്റ്റാൻഡൊന്നും വെക്കാൻ പോലും പറ്റത്തില്ല. സ്റ്റാൻഡ് വെച്ച് കഴിഞ്ഞാൽ പിന്നെ വേറൊരാൾക്ക് ഇവിടെ നിന്ന് കൈകാര്യം ചെയ്യാൻ പറ്റത്തില്ല. കാണിച്ചു തരാം, കുഞ്ഞ് അടുക്കളയാ. എന്താ എൻ്റെ മോൻ ഇരിക്കുന്നുണ്ടോ? കുഞ്ഞ് അടുക്കളയാ, ഇത്രയേ ഉള്ളൂ ഞങ്ങളുടെ അടുക്കള. ഉണ്ടോ അത് അടുക്കള വശം? ആ കെട്ടിത്തൂക്കിയിട്ടിരിക്കുന്ന വേറെ ഒന്നും അല്ല കേട്ടോ, ഉണക്കലാണ്. താഴെയൊക്കെ വെച്ച് കഴിഞ്ഞാൽ എലി എടുത്തോണ്ട് പോകല്ലേ ഉറുമ്പിരിക്കും. എൻ്റെ മോകൂട്ടെ ഇരിക്കുക. എന്തിനാ മോകൂട്ടെ ഇരിക്കുന്ന പൊന്നാടി? ഇവിടെ കൊഞ്ചി നിന്നാലിരിക്കുക എൻ്റെ മോകൂട്ടെ. ഓൾറെഡി വൃത്തിയാക്കിയൊക്കെ വെച്ചിട്ടാണ് കുളിക്കാൻ പോയത്. കൊഞ്ചി ഭയങ്കര സ്മെല്ലായിരിക്കും. അങ്ങനെ വൃത്തിയാക്കി വെച്ച് പിന്നെ സവാളയും സവാള, പച്ചമുളക്, കരിയേപ്പില, ഇഞ്ചി, വെളുത്തുള്ളി. ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ എന്ത് ചെയ്യാം കണ്ട, ഇതിത്രയാണ്. ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് ഒരു കൊഞ്ച് കറിയും വെക്കാം. അതായത് കറി എന്ന് ഉദ്ദേശിക്കുന്നത് തോനെ അരപ്പ് ചേർത്തല്ല വെക്കുന്നത്, അരപ്പ് കുറച്ചിട്ട് കറി തന്നെയാണ്. പക്ഷെ ചെ അരപ്പൊക്കെ കുറച്ച് വെക്കും. അതായത് വറുത്തെടുക്കുന്ന രീതി, ആ ഗ്രേവി കുഴഞ്ഞെടുക്കുന്ന രീതിയിൽ വെക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ചപ്പാത്തി. അപ്പൊ കൊഞ്ച് കറി ഉണ്ടാക്കാൻ പോവുകയാണേ. എന്റെ മോങ്കുട്ടൻ പറയും, എന്തൊക്കെയുണ്ട് മോങ്കുട്ടായെങ്കിൽ വാ. അതല്ല പറഞ്ഞേ, ഇതെന്തൊക്കെയുണ്ട് കൊഞ്ചേറി ഉണ്ടാക്കാൻ? എന്തൊക്കെയുണ്ടെന്ന് പറഞ്ഞേ? തക്കാളി, ഉള്ളി, കരിയേപ്പില, അതെന്തോ ഇഞ്ചി, വെളുത്തുള്ളി. അപ്പൊ നമ്മള് ഉടനെ പോയി കൊഞ്ചേറി ഉണ്ടാക്കിട്ട് വരാം. ഓക്കേ, ഇപ്പൊ ഉണ്ടാക്കി തീരും ഞങ്ങള്. ഞങ്ങളെ എന്താ കൊഞ്ചേറി ഉണ്ടാക്കുന്ന നിങ്ങൾ കണ്ടോണം കേട്ടാ. ഇന്ന് എന്തോ ചപ്പാത്തി കുഞ്ചേറി അല്ലേ? ആ ഓക്കെ, അപ്പൊ ഞാൻ ഈ കുരുട്ടിനെ അവിടെ കൊണ്ടിരുത്തട്ടെ. ഒന്നാതെ നിന്ന് തിരിയാൻ സ്ഥലമില്ല. അതിന്റെ ഇടയിൽ ഈ കുരുട്ടും കൂടി ആയാൽ ശരിയാവത്തില്ല. മോങ്കുട്ടോ അങ്ങോട്ടിരുന്നോ. വീട്ടിൽ കാണും ഇതുപോലെ അമ്മമാരെ ചുറ്റിപ്പറ്റി കുരുട്ടുകൾ മേളിലിരിക്കുന്ന. ഇവിടെ മൂത്തൊരാളുണ്ട്, പിണങ്ങി പോയിരിക്കുക. വൈകുന്നേരം എന്റെ രണ്ടുമൂന്ന് അടി കിട്ടി. വൈകുന്നേരം അല്ല, ഇപ്പൊ സന്ധ്യക്ക്. കുരുത്തക്കീടെന്ന് പറഞ്ഞാ ദൈവമേ, സ്കൂൾ അടച്ചതിന് ശേഷം എന്റെ വായിലും വെള്ളം പറ്റുമോ ഇതിങ്ങടുത്ത് സംസാരിച്ച്. അപ്പന്മാരത്ത് പറയാടെ, അപ്പന്മാര് പറയൂ മക്കളെ അടിക്കരുത്, വെറുതെ അടിക്കുന്നു, വെറുതെ അടിക്കുന്നെന്നാ പറയുന്നത്. നിങ്ങളുടെ വീട്ടിലൊക്കെ ഇങ്ങനെയാണോ പറയുന്നത്, വെറുതെ അടിക്കുന്നു, വെറുതെ അടിക്കുന്നെന്ന്? നേരെ നമ്മൾ തിരുട്ടുന്നവരാ, ഇതുങ്ങളെ നോക്കുന്ന പാട് നമ്മക്കേ അറിയത്തുള്ളൂ. അപ്പന്മാർക്ക് പറഞ്ഞാൽ മതിയല്ലേ അടിക്കരുത് അടിക്കരുത്. അപ്പൊ ഞാൻ ഇതൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കട്ടെ ഗൈസ്. വെട്ടം കുറവാകുന്നതുകൊണ്ട് ഞാൻ അങ്ങനെ കട്ട് ചെയ്ത് കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ കട്ട് ചെയ്ത് കാണിച്ചിട്ട് ഈ കറി അടുപ്പത്താക്കുമ്പോഴത്തേനും കാണിച്ചു തരാവേ. അപ്പൊ കട്ട് ചെയ്തിട്ട് വരാം ഗൈസ്. അങ്ങനെ നമ്മളെല്ലാം അരിഞ്ഞു വെച്ചിട്ടുണ്ടേ. പച്ചമുളകും കരിയേപ്പില, ഇഞ്ചി, വെളുത്തുള്ളി, തക്കാളി, രണ്ട് സവാള, വലിയ സവാളയാണ് രണ്ടെണ്ണം. പാത്രമൊക്കെ ചൂടായിട്ടുണ്ട്. പാത്രത്തിൻ്റെ ഭംഗിക്കേടൊന്നും കണ്ട് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ഇവിടുത്തെ പാത്രങ്ങളെല്ലാം ഇങ്ങനെയാണ് ഗൈസ്. പക്ഷേ എന്തായാലും ഈ പാത്രം എങ്ങനെ ഇരുന്നാലും ഇതിനകത്ത് ഉണ്ടാക്കുന്ന ആഹാരം രുചിയാണോ നമുക്ക് അത്രയും മാത്രം അറിഞ്ഞാൽ മതി. നമുക്ക് എപ്പോഴെപ്പോഴും മാറി മാറി പാത്രമൊന്നും മേടിക്കാൻ പറ്റത്തില്ലല്ലോ ഗൈസ്. അപ്പം ഈ പാത്രമൊക്കെ അതിൻ്റെ അടപ്പ് തെറിക്കുന്നവരിട്ട് നമുക്കങ്ങ് പാചകം ചെയ്ത് കൊല്ലാം ഇല്ലേ. അപ്പം പാത്രം ചൂടായിട്ടുണ്ട്, നമുക്കപ്പോൾ എണ്ണ ഒഴിച്ചു കൊടുക്കാവേ. ഒഴിച്ചു കൊടുക്കുകയാണ് ഗൈസ്. അങ്ങനെ നാടൻ കൗമുദിയുടെ ചക്കിലാട്ടിയ വെളിച്ചെണ്ണയാണ് ഗൈസ് ഞങ്ങൾ ഒഴിച്ചു കൊടുക്കുന്നത്. അടിപൊളി നല്ല കടുക് മണികൾ ഇടണം ഗൈസ്. അപ്പോൾ ഇങ്ങനെ ചിക്ക് 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 എന്നും പറഞ്ഞ് തെറിക്കും ഗൈസ്. അപ്പം കടുകൊക്കെ പൊട്ടിയിട്ടുണ്ട് ഗൈസ്. അതിനകത്തോട്ട് നമ്മുടെ അടിപൊളി സുന്ദരികളെ എല്ലാം കൂടി ഇട്ട് കൊടുക്കുക. ഇനി അത്യാവശ്യ ഘടകം ഉപ്പാണ് ഗൈസ്. ഉപ്പിടുക ഗൈസ്. നല്ല രീതിയിൽ അങ്ങോട്ട് രണ്ട് ഇളക്ക് ഇളക്കുക ഗൈസ്. ഇളക്കിയിട്ട് ഇങ്ങോട്ട് അടച്ച് വെക്കുക ഗൈസ്. ഇപ്പൊ വീട്ടിലെ സാധാ ഒരു വീട്ടമ്മ വെക്കുന്ന
കൊഞ്ചുകറിയാണ് ഗൈസ്, കൊഞ്ചുകറി. അപ്പം നമ്മൾ തുറക്കുകയാണ് ഗൈസ്. അപ്പം കണ്ടോ ഗൈസ്, ചെറുതായിട്ട് വാടിയിട്ടുണ്ട് ഗൈസ്. നമുക്ക് ഒത്തിരി ബ്രൗൺ നിറമൊന്നും ആവണ്ട ഗൈസ്, വാടി കിട്ടിയാൽ മതി. ഇനി ബാക്കി നമ്മൾ കൊഞ്ചുമായിട്ടിട്ട് വേവിക്കുന്ന സമയത്ത് ബാക്കി അങ്ങ് നല്ലോണം വഴഞ്ഞു വന്നത്. തീ ഇച്ചിരി കുറച്ച് വെക്കുക. എന്നിട്ട് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞപ്പൊടി, മസാലപ്പൊടി, ഇത്രയും കൂടി അങ്ങോട്ട് തട്ടുക. എൻ്റെ കണക്ക്, നിങ്ങളുടെ കണക്കനുസരിച്ച് നിങ്ങൾ തട്ടുക. എന്നാലും ഞാൻ പറഞ്ഞു തരാം, രണ്ട് കരണ്ടി മുളക് പൊടി ഞാനിട്ട്, ഞങ്ങളുടെ കരണ്ടിക്ക് രണ്ട് കരണ്ടി മുളക് പൊടി, ഒരു കരണ്ടി മല്ലിപ്പൊടി, അരയില്ല, അരയോട് അടുപ്പിച്ച് മഞ്ഞപ്പൊടി കൂടി ഒന്ന് മിക്സ് ചെയ്ത് അതിൻ്റെ ഒരു പച്ച മണം, പച്ച മണമോ പച്ച കുത്തോ അതൊക്കെ അങ്ങ് മാറുന്നവരെ ഒന്ന് വറ്റുക. മൊബൈൽ കിടന്ന് ആടുന്ന വേറൊന്നുമില്ല, ഞാൻ കൈ പിടിച്ചിരിക്കുകയാണ് ഗൈസ്. ഞങ്ങളുടെ അടുക്കളയിൽ സൗകര്യമില്ല ഗൈസ്, അടുക്കളയിലെ ബ്ലോഗൊന്നും പിടിക്കാൻ സൗകര്യമില്ല ഗൈസ്. അതുകൊണ്ട് ഈ പാവത്തുങ്ങളോട് ക്ഷമിക്കണം ഗൈസ്. പക്ഷേ എനിക്ക് ഭയങ്കര ആഗ്രഹം അടുക്കളയിലെ ബ്ലോഗും പിടിക്കണമെന്ന് ഗൈസ്. ഈ വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കൊഞ്ച് കണ്ടോ ഗൈസ്, ഗൈസ് കണ്ടോ നിങ്ങൾ കൊഞ്ച്, വൃത്തിയാക്കിയിരിക്കുന്ന കൊഞ്ച്. അങ്ങോട്ട് കൊഞ്ചിൽ ഓൾറെഡി വെള്ളമുണ്ട്, നമ്മൾ അതങ്ങോട്ട് വാരി ഇങ്ങോട്ട് ഇടുക. അങ്ങനെ നോക്കി തന്നെ ഇട്ടാൽ മതി കേട്ടോ. എന്നിട്ടൊന്ന് രണ്ട് ഇളക്കങ്ങട്ട് ഇളക്കുക. പ്രത്യേകിച്ച് പറയണ്ടല്ലോ, ഇതിന് ഒരു തുള്ളി വെള്ളം പോലും നമ്മൾ ഒഴിക്കാൻ പാടില്ല ഗൈസ്. അങ്ങോട്ട് അടച്ചങ്ങട്ട് വെക്കുക ഗൈസ്. നമുക്കൊരിച്ചിരി കഴിഞ്ഞ് വരാം ഗൈസ്, തനിയെ ഇതിൽ നിന്ന് നല്ല രീതിയിൽ വെള്ളം ഇറങ്ങും. ഒരു തുള്ളി വെള്ളം പോലും ഒഴിക്കേണ്ട ആവശ്യമില്ല. ഇങ്ങനെ ആവി വെച്ച് തന്നെ ഈ വെള്ളം ഇറക്കി വേവിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പം ഒരു രണ്ട് മൂന്ന് സെക്കൻഡ് വെള്ളം ഇറങ്ങട്ടെ അതിൻ്റെ, അപ്പം എന്നിട്ട് കാണിച്ചു തരാവേ. നമുക്ക് തുറന്ന് നോക്കാവേ. ഞാൻ പറഞ്ഞില്ലേ ഗൈസ്, ആ നല്ല രീതിയിൽ വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. ആ വെള്ളം തന്നെ മതി ഈ കൊഞ്ച് നല്ല ടേസ്റ്റിൽ വെന്ത്, സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും ഗൈസ്. ഇച്ചിരി വേവണം, വേവുമ്പോൾ ഇച്ചിരി കൂടി പറ്റും കേട്ടോ ഗൈസ്. എന്നിട്ട് പിന്നെ പറ്റുമ്പോഴത്തേന് ലാസ്റ്റ് അല്ല, നമ്മളിപ്പം ഉപ്പും പുളിയൊക്കെ ഉണ്ടോയെന്ന് നോക്കണം. പുളിക്ക് നമ്മൾ തക്കാളി ഓൾറെഡി ഇട്ടിട്ടുണ്ടല്ലോ, പിന്നെ ഉപ്പ്. എനിക്കെല്ലാം കറക്റ്റാണ്, എനിക്ക് ഈ ലാസ്റ്റ് ഒരിച്ചിരി കുരുമുളകും കൂടി ഇട്ട് കൊടുത്താൽ സെറ്റ്. ഇപ്പം തന്നെ എരി തന്നെ എടുത്ത് നിൽപ്പുണ്ട്, എരി എടുത്ത് നിൽക്കണം ഗൈസ്. എന്നാലേ ഇച്ചായ ചപ്പാത്തി മുഴുവൻ കൊണ്ട് തിന്നുമ്പം എന്നൊക്കെ പറയത്തുള്ളു ഗൈസ്. അപ്പം ഇച്ചിരി കൂടി അടച്ച് വെച്ച് പറ്റിക്കാം ഗൈസ്. നമുക്ക് കൊഞ്ച് വേവട്ടെ, നല്ല വേവ്. വെന്തില്ലെങ്കിൽ വെന്താലേ ടേസ്റ്റ് ആ ഗ്രേവിയൊക്കെ അതിനകത്ത് പിടിക്കണം ഗൈസ്. അപ്പോൾ അടച്ച് വയ്ക്കട്ടെ. അങ്ങനെ ഗൈസ് തുറന്ന് നോക്കുകയാണ് ഗൈസ്. നല്ലോണം അടിപൊളിയായിട്ടുണ്ട് ഗൈസ് കൊഞ്ച് കറി. കറിയെന്നും പറയാം, പക്ഷെ ഞങ്ങൾ ഗ്രേവി ഗ്രേവി ഇട്ടെടുക്കത്തില്ല ഗൈസ്. ഇച്ചിരി വറുത്ത് ഗ്രേവി പറ്റിച്ചെടുക്കും. ഇതിനകത്തൊരു ശകലം എന്തുവാ കുരുമുളക് പൊടിയുടെ ഒരു മണത്തിൻ്റെയും രുചിയുടെയും കുറവുണ്ട് ഗൈസ്. ശകലം നിങ്ങളുടെ എരി അനുസരിച്ച്, ഓൾറെഡി കറിയിൽ എരി ഉണ്ടെങ്കിൽ പിന്നെ തോനെ കുരുമുളകൊന്നും തട്ടിയിട്ടുണ്ട് ആവശ്യമില്ല കേട്ടോ. അതിൻ്റെ ഒരു മണം നിൽക്കാൻ വേണ്ടിയിട്ട് മാത്രം. അങ്ങനെ ഗൈസ് നമ്മുടെ കൊഞ്ച് കറിയെന്നോ കൊഞ്ച് വറുത്തതെന്നോ കൊഞ്ച് പൊരിച്ചതെന്നോ പറയട്ടോ, അരപ്പിട്ടെടുത്തത് റെഡിയായിരിക്കുകയാണ് ഗൈസ്. എൻ്റെ മോന് കാണണമെന്ന് ഗൈസ്, ഞാൻ അവനെ ഒന്ന് പൊക്കി കാണിക്കട്ടെ ഗൈസ്. സത്യം പറയാം, ഈ കൈയും കൊണ്ട് എനിക്ക് വൈ കണ്ട ഗൈസ്. എൻ്റെ മോന് കൊഞ്ച് കറി കണ്ടപ്പോൾ സന്തോഷം കണ്ട ഗൈസ്. കൊതിയനാ ഗൈസ്, ഇവനൊരു കൊതിയനാ ഗൈസ്. അയ്യേതോ എല്ലാരും നോക്കുന്നു ഈ കൊതിയൻ ചെറുക്കനെ. അപ്പൊ ഗൈസ് ഞങ്ങളുടെ കൊഞ്ച് കറി റെഡിയായിരിക്കുകയാണ് ഗൈസ്. കണ്ടല്ലോ, അപ്പ വന്നിട്ട് കഴിക്കാന്ന് അല്ലേ. അപ്പം ഞങ്ങൾ ചപ്പാത്തിക്ക് മാവും കൂടി ഞാൻ അവിടെ വെക്കട്ടെ ഗൈസ്. മൂടിനെയും കൂടി എടുത്തോണ്ടിരിക്കുന്നതുകൊണ്ട് പറ്റുന്നില്ല. അപ്പം കൊഞ്ചറിയൊക്കെ വെച്ച് വെച്ചിട്ടുണ്ട്. ചപ്പാത്തി നോർമലി നമ്മൾ അവിടെ തണക്കുള്ളതല്ലേ. ഞാൻ പിന്നെ ഇവിടെ മൈദാമാവിൻ്റെ ചപ്പാത്തിക്കാണ് ഫാൻസ് കൂടുതൽ. മൈദാമാവ് എപ്പോഴും കഴിക്കാൻ പാടില്ലെന്നാണ് പറയുന്നത്, പക്ഷെ ഇന്നെന്തായാലും മൈദാമാവിൻ്റെ ചപ്പാത്തിയാണ് ഭയങ്കര ഇഷ്ടമാണ്, സോഫ്റ്റുമാണെന്നാണ് പറയുന്നത്. അപ്പം മൈദാമാവിൻ്റെ ചപ്പാത്തിയും കൊഞ്ചറിയാണ് ഇന്നത്തത്. അപ്പം മൈദാമാവിൻ്റെ ചപ്പാത്തിയുടെ മാവൊക്കെ ഒന്ന് ഞങ്ങൾ ഉരുട്ടി വെക്കട്ടെ ഗൈസ്. ഉരുട്ടി വെച്ചതിന് ശേഷം ഞങ്ങൾ കഴിക്കുന്നതിൻ്റെ തൊട്ട് മുമ്പ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിരിക്കും. നമ്മൾ എപ്പോഴാണ് കഴിക്കുന്നത്, പക്ഷേ
പപ്പ വന്നിട്ട് ഞങ്ങൾ കഴിക്കത്തുള്ളൂ കേട്ടോ. പപ്പയ്ക്കാണ് മെയിനായിട്ട് ചപ്പാത്തി. പപ്പ വണ്ടി ഓട്ടം പോയിരിക്കുക. ഇപ്പൊ 8 മണിയായി, ഇച്ചാൻ ഇതുവരെയും വന്നിട്ടില്ല. ഇച്ചാൻ വരുമ്പോ കുഞ്ചും ചപ്പാത്തിയും, അല്ല ചപ്പാത്തി കുഞ്ചും അല്ലേ പോലെ. അപ്പൊ ഞങ്ങള് ഇച്ചാൻ വരാൻ കാണിച്ചു തരാവേ. ആ റെഡി ആയിട്ടുണ്ട്. പപ്പ വരുമ്പോ കാണിച്ചു തരുന്നായിരിക്കും. ആ കൊഞ്ചിന്നും ഗൈസ്. അപ്പൊ ഇച്ചാൻ വന്നിട്ട് കൊടുക്കുന്നതിന് തൊട്ട് മുമ്പ് ഞങ്ങള് കാണിച്ചു തരുന്നായിരിക്കും ഗൈസ്. ഇപ്പൊ ചൂടോടെ എന്റെ മോന് കൊടുക്കണോന്നു, പക്ഷെ ചൂട്. അപ്പൊ ഞങ്ങള് എല്ലാം കഴിക്കാൻ റെഡി ആക്കിട്ട് കാണിച്ചു തരുന്നായിരിക്കും. ഓക്കേ ഗൈസ്, അങ്ങനെ ഇച്ചാൻ വരുന്നെന്ന് തോന്നുന്നു. ആ ഗൈസ്, ഇങ്ങനെ എന്റെ കെട്ടിയവും വരുന്നുണ്ട് ഗൈസ്. ഞാൻ താഴെ ഓടും ഗൈസ്. വണ്ടിയൊക്കെ ഓടി ക്ഷീണിച്ചിപ്പം ഏകദേശം 9 മണി കഴിഞ്ഞു രാത്രി. കണ്ടോ ഗൈസ്, ഓട്ടം കഴിഞ്ഞ് വന്നതേ ഉള്ളൂ. പപ്പ വന്നതിന്റെ ബഹളമാണ് ഗൈസ് ഇവിടെ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോ ഒരു ഓട്ടം ഉണ്ട്. പയ്യെ പോണം, പയ്യെ പോണം, മറിഞ്ഞു വീഴും. പപ്പാനെ കണ്ടപ്പോ ഉള്ള സന്തോഷമാണ് ഗൈസ്. വണ്ടിയില് കല്ലൊക്കെ എടുത്ത് വെക്കാണ് ഗൈസ്. അവിടെ ക്ലിയർ ഇല്ലായിരുന്നു ഗൈസ്. ഇവിടെ അടിപൊളിയായിട്ട് കാണാം. അവശനായി വരുന്ന പപ്പാടെ മുകളിൽ കയറിയിരിക്കുകയാണ് ഗൈസ്. ഗൈസ് ആ വീഡിയോ എടുത്തോണ്ടിരിക്കുകയാണ് ഗൈസ്. ഇച്ചായ വന്നു ഗൈസ്. താഴെ ക്ലിയർ ഇല്ലായിരുന്നു എന്റെ ഇച്ചാനെ. ഇപ്പൊ നിങ്ങൾ ക്ലിയർ ആയിട്ട് കാണുന്നത് ഞാൻ വിശ്വസിക്കുന്നു. മക്കൾക്കുള്ള ഗിഫ്റ്റുകളാണ് ഓട്ടം കഴിഞ്ഞ് വരുമ്പോൾ കൊണ്ടുവരുന്ന പതിവ് പൊതികളാണ് ഗൈസ് ഇത്. മോൻ ചുമന്ന് കൊണ്ടുപോയാണ് ഗൈസ്. ഇച്ചായ ഫ്രഷ് ആയിട്ട് വന്നിട്ട് ഞങ്ങൾ ഫുഡ് കഴിക്കുമ്പോൾ കാണാം ഗൈസ്. അങ്ങനെ ഗൈസ് നമ്മൾ ആഹാരം കഴിക്കാൻ പോയാണ് ഗൈസ്. ഇച്ചായ വന്ന് ഫ്രഷായി. ഇച്ചാൻ ഇരിപ്പുണ്ട് ഇവിടെ, കൊച്ചുങ്ങളും ഇരിപ്പുണ്ട്. അപ്പം ഞങ്ങളെല്ലാവരും ഫുഡ് കഴിക്കാൻ പോവുകയാണേ. അങ്ങനെ ഗൈസ് ചപ്പാത്തിയൊക്കെ പപ്പയും മക്കളും കൂടി കഴിക്കാൻ ഇരിക്കുവാണ്. ഞാനും ഇരിക്കണം. അപ്പം ആ മോങ്കുട്ടൻ കൊഞ്ചു കൊതിയന് കൊഞ്ചു വേണമെന്ന് പറഞ്ഞിരിക്കുക. ഇതിനകത്ത് വെച്ചാലോ 3 എണ്ണം. അങ്ങനെ കഴിച്ചോ ഗൈസ്. ആ മതി. അപ്പം എല്ലാരും ടേസ്റ്റ് ചെയ്തിട്ട് ഇയാള് കഴിച്ചു നോക്കിയിട്ട് പറഞ്ഞേ അങ്ങോട്ട്. ആ പപ്പ വായി വെച്ചേരും മോങ്ങൂട്ടനെ വേണമെങ്കിൽ. കൊള്ളാവോന്ന് പറഞ്ഞേ അമ്മച്ചി എടുത്ത്. ഓ മോട്ടി ചായോ കൊള്ളാവോ. അപ്പൊ ഇന്നത്തെ ഞങ്ങളുടെ ചപ്പാത്തിയും കൊഞ്ചുകറി സ്പെഷ്യൽ. അപ്പൊ ഞങ്ങളുടെ ഈ കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചായ എങ്ങനെയുണ്ട് ചായ? അതേ പറഞ്ഞ ഓട്ടോ ഒക്കെ കഴിഞ്ഞ് വന്ന് ക്ഷീണിച്ചിരിക്കുകയാണ്. വന്നപ്പം തന്നെ പ്രതീക്ഷിക്കാത്ത ഇഷ്ടമുള്ള ഫുഡ് കിട്ടിയപ്പോഴത്തേന് ചെറിയ സന്തോഷമായി. കൊഞ്ചുകറിയൊക്കെ എന്ന് പറഞ്ഞു വെച്ചാൽ ഒരു കുളിര. അപ്പൊ അവരെല്ലാരും കഴിച്ചു തുടങ്ങി. അപ്പൊ ഞാനും പോയി കഴിക്കട്ടെ, ഞങ്ങൾ ഒരുമിച്ച് കഴിക്കട്ടെ. അപ്പൊ ഇനിയും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ഒരു ഇച്ചായോ.